എന്താണ് സുഡാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആരൊക്കെ തമ്മിലാണ് യുദ്ധം? എന്താണ് യുദ്ധത്തിന്റെ കാരണം? നമ്മൾ വളരെ വിശാലമായിട്ടൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണം? ആരൊക്കെ തമ്മിലാണ് യുദ്ധം എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പേരുകൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ പേര് ഒമറിൽ ബഷീർ എന്നിട്ടുള്ള ഒരു പേരാണ്. അദ്ദേഹം 1989 സൈനിക മേധാവിയായിരുന്ന ഒരു വ്യക്തിയാണ്. അന്നത്തെ ജനാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് സൈന്യാധിപനായിരുന്ന ഇദ്ദേഹം സുഡാന്റെ ഭരണാധികാരിയായി ഏകദേശം 30 വർഷത്തോളം തുടർന്നു. 30 വർഷത്തെ ഭരണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു ഭരണമായിരിക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ നിന്നും ശക്തമായ എതിർപ്പുകൾ ഇദ്ദേഹത്തിന് അവസാന കാലഘട്ടങ്ങളിൽ നേരിടേണ്ടി വന്നു. ആദ്യമൊക്കെ ഈ ജനാധിപത്യ പ്രക്ഷോഭത്തെ അദ്ദേഹം അടിച്ചമർത്താൻ ശ്രമിച്ചു. പക്ഷേ പിന്നീട് അത് ശക്തി പ്രാപിക്കുകയും ജനങ്ങളോടൊപ്പം അവിടുത്തെ സൈന്യം ഈ പ്രക്ഷോഭത്തിൽ പങ്കുചേരുകയും ചേർന്നു. അങ്ങനെ 2019 ജനങ്ങളും അതുപോലെ തന്നെ സൈന്യവും എല്ലാം കൂടെ ചേർന്ന് ഒമറിൽ ബഷാറിനെ ആ സ്ഥാനത്തു നിന്നും പുറത്താക്കി. പക്ഷേ അവിടെ ജനാധിപത്യ സർക്കാർ വരുന്നതിന് പകരം അന്ന് അവരോടൊപ്പം യുദ്ധം ചെയ്ത സൈനികരുടെ മേധാവിയായിട്ടുള്ള ജനറൽ ആദൽ ഫത്തേ അൽ ബുർഹാൻ എന്നിട്ടുള്ള വ്യക്തിയാണ് അവിടെ ഭരണകർത്താവായിട്ട് മാറിയത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പേരുകാരനാണ് ഈ ബുർഹാൻ എന്നിട്ടുള്ള ഈ ഭരണാധികാരിയായിട്ട് മാറിയ, അല്ലെങ്കിൽ ഭരണാധികാരിയായിട്ട് സ്വയം അവരോധിക്കപ്പെട്ട പട്ടാളത്തിൻ്റെ മേധാവിയായിരുന്ന ജനറൽ ആദൽ ഫത്തേ അൽ ബുർഹാൻ എന്നുള്ള വ്യക്തി. പക്ഷേ അത് ഏറെ നാൾ തുടർന്നില്ല. ഇവരെല്ലാം കൂടെ ചേർന്ന് ജനാധിപത്യവാദികളും ഈ സർക്കാരിൻ്റെയും അതുപോലെ തന്നെ പട്ടാളത്തിൻ്റെയും ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് സുഡാൻ ജനാധിപത്യത്തിലേക്ക് കടക്കുന്നതുവരേക്കുമുള്ള കാലഘട്ടം വരേക്കും ഭരണനിർവഹണത്തിനും അതുപോലെ തന്നെ ഈ ജനാധിപത്യ രാജ്യം എന്നുള്ളതിൻ്റെ നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്നതിനുമായിട്ട് ഒരു കൗൺസിൽ രൂപീകരിച്ചു. ട്രാൻസിഷൻ സോവറിനിറ്റി കൗൺസിൽ എന്നുള്ള പേരിലാണ് രൂപീകരിച്ചത്. അതിൽ പട്ടാളത്തിൻ്റെയും ഒപ്പം തന്നെ ജനത്തിൻ്റെയും പ്രതിനിധികളും അതോടൊപ്പം തന്നെ RSF എന്ന് പറഞ്ഞിട്ടുള്ള റാപ്പിഡ് സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ മേധാവിയായിട്ടുള്ള മുഹമ്മദ് ഹംദാൻ ഡാഗ്ലോ, ഹെമാത്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇദ്ദേഹവും ഈ കൗൺസിൽ അംഗമാണ്. ആരാണ് ഈ റാപ്പിഡ് സെക്യൂരിറ്റി ഫോഴ്സ് അല്ലെങ്കിൽ RSF? 2003 ഒമറിൽ ബഷീറിൻ്റെ ഭരണകാലത്ത് ഡാർഫോർ കലാപത്തിൽ, ഡാർഫോർ എന്ന് പറഞ്ഞാൽ സുഡാൻ്റെ വടക്ക് ഭാഗത്തുള്ളൊരു പ്രദേശമാണ്, അവിടെ അറബ് വംശജരും അല്ലാത്തവരും പ്രത്യേകിച്ച് ജയം എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ടുണ്ടായിരുന്ന കലാപത്തെ അടിച്ചമർത്തുവാൻ വേണ്ടി ഒമറിൽ ബഷാർ നിയമിച്ചതാണ് ഈ റാപ്പിഡ് സെക്യൂരിറ്റി ഫോഴ്സ് എന്നറിയപ്പെടുന്ന മുൻകാലത്ത് മറ്റൊരു സംഘടനയായിരുന്ന, തീവ്ര സ്വഭാവമുള്ളൊരു സംഘടനയായിരുന്ന ജൻജവീദിൻ്റെ പുതുരൂപമായ റാപ്പിഡ് സെക്യൂരിറ്റി ഫോഴ്സ്. വളരെ ക്രൂരമായ നടപടികളിലൂടെ തന്നെ അന്നത്തെ ദാർഫോർ കലാപത്തെ അടിച്ചമർത്തുവാൻ ഒമറിൽ ബഷാർ ഈ സംഘടനയെ ഉപയോഗിച്ചു. തുടർന്ന് ഇവരെ പല യുദ്ധമേഖലകളിലും, ലിബിയെ പോലുള്ള പ്രദേശങ്ങൾക്ക് അതിർത്തി മേഖലകളിലും അതുപോലെ എത്യോപ്യയുടെ മേഖലകളിലെല്ലാം ഒമറിൽ ബഷാർ സൗകര്യപൂർവ്വം ഇവരെ ഉപയോഗിച്ചു. 2013 ഒമറിൽ ബഷാർ ഈ RSFനെ അർദ്ധ സൈനിക വിഭാഗമായിട്ട്, അല്ലെങ്കിൽ പാരാമിലിറ്ററി ഫോഴ്സായിട്ട് അംഗീകരിച്ച് സർക്കാരിൻ്റെ ഭാഗമാക്കി മാറ്റി. തുടർന്ന് ഇവർ സുഡാൻ്റെ ആഭ്യന്തര മേഖലകളിൽ ഇടപെടുകയും അവയുടെ മേൽ നിയന്ത്രണവും ഇവർ നേടി. കൃഷി, വ്യവസായം തുടങ്ങിയ വരുമാനമുള്ള മേഖലകളിലും അതിനേക്കാളുപരി സ്വർണ്ണ ഖനികളിലും അവർ മേധാവിത്വം നേടുകയും അതവരുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. അതിലൂടെ തന്നെ ധാരാളം സമ്പത്ത് ഈ RSF അഥവാ റാപ്പിഡ് സെക്യൂരിറ്റി ഫോഴ്സ് സമ്പാദിക്കുകയും ചെയ്തു. മാത്രമല്ല അവർ സംഘടനാപരമായിട്ട് വളരെയധികം ശക്തി ആർജിക്കുകയും ഏകദേശം 100,000-ൽ അംഗങ്ങളുള്ള ശക്തമായ പാരാമിലിറ്ററി ഫോഴ്സായി സുഡാനിൽ വരികയും ചെയ്തു. ഏതായാലും ഒമറിൽ ബഷാറിന് ശേഷം ഈ രാജ്യത്തെ ജനാധിപത്യത്തിലേക്ക് നയിക്കുവാൻ രൂപീകരിച്ച സംഘടനയിലെ അംഗങ്ങളാണ് ഇവർ രണ്ടുപേരും, മുഹമ്മദ് ഹംദാൻ ബിൻ ദാഗ്ലോയും അതുപോലെ തന്നെ അദൽ ഫത്ത അൽ ബുർഹാനും. ജനാധിപത്യ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് തീരുമാനങ്ങളിലൊന്ന് RSFനെ സൈന്യത്തോട് ലയിപ്പിക്കുന്നതും അതുപോലെ തന്നെ RSF എന്ന പാരാമിലിറ്ററി സംഘടനയുടെ പല മേഖലകളിലുണ്ടാകുന്ന അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു, അതായത് RSFനെ വെട്ടിക്കുറയ്ക്കുന്ന പല നിയമങ്ങളും അവർ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പോകുന്നു എന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ശരിക്കു പറഞ്ഞാൽ RSF അതായത് റാപ്പിഡ് സെക്യൂരിറ്റി ഫോഴ്സും സുഡാൻ സൈന്യവുമായിട്ടുള്ള ഈ യുദ്ധം ആരംഭിക്കാനുള്ള യഥാർത്ഥ കാരണം. മാത്രമല്ല ഇതിനെ തുടർന്ന് പലവിധ ആഘാതങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടാവുകയും ഡാഗ്ലോ ആരോപിക്കുന്നത് സൈന്യം വഴി, അല്ലെങ്കിൽ അൽ ബുർഹാൻ വഴി വീണ്ടും ഒമറിൽ ബഷാറിനെ ഭരണകർത്താവാക്കി മാറ്റുവാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് ഡാഗ്ലോയും അവകാശപ്പെട്ടു. എന്നിരുന്നാലും April 15 തന്നെ ഡാഗ്ലോ ഈ സൈന്യത്തിൻ്റെ പ്രസിഡൻഷ്യൽ ഹൗസ് ആക്രമിക്കുകയും അതുപോലെ തന്നെ അൽ ബുർഹാൻ്റെ വസതി ആക്രമിക്കുകയൊക്കെ ചെയ്തു. തുടർന്ന് ഇരുവിഭാഗങ്ങളും, സുഡാനീസ് ആർമിയും റാപ്പിഡ് സെക്യൂരിറ്റി ഫോഴ്സും തമ്മിൽ പരസ്പരം യുദ്ധത്തിലേർപ്പെടുകയും വിവിധ തരത്തിലുള്ള അക്രമങ്ങൾ പല സ്ഥലങ്ങളിൽ നടത്തുകയും ചെയ്തു. ഏകാധിപത്യ ഭരണത്തിലും അധികാര ദുർവിനിയോഗത്തിലുമെല്ലാം കടന്നു പോകുന്ന ഒരു രാഷ്ട്രമാണ് ഈ സുഡാൻ എന്നുള്ളത്. ഇതിനകത്ത് ഇനി ഒരുപാട് പേരുകൾ പ്രതിപാദിക്കാനുണ്ട്, ഒരുപാട് സംഭവങ്ങൾ പ്രതിപാദിക്കാനുണ്ട്. പക്ഷേ വളരെ ചുരുക്കിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള മറ്റ് വീഡിയോ മറ്റ് വീണ്ടും കാണാം. അതൊരിക്കും.